നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നതാണ് രക്തശാലി അരി. രക്തശാലി അരി എന്ന് പറഞ്ഞാൽ കല്ലടിയാരൻ അടുക്കൻ ജനൽത്തൊണ്ടി മരത്തൊണ്ടി പാൽത്തൊണ്ടി ജീരകശാല ഗന്ധകശാല തവളക്കണ്ണൻ രക്തശാലി എന്നൊക്കെ പറയുന്ന ആ ഒരു 140 നെൽവിത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അരിയിലൊന്നാണ് രക്തശാലി. രക്തശാലിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ചരകന്റെ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന രക്തശാലി അരിയെ കുറിച്ചാണ്. കാരണം രക്തശാലി അരി ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ബ്ലഡ് ശുദ്ധിയാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കും എന്നൊക്കെ പറയപ്പെടുന്നത്. നെറ്റിൽ നോക്കിയാൽ ഇതിൻ്റെ വിവരണം കൃത്യമായിട്ട് കിട്ടും. കൊളസ്ട്രോൾ ഷുഗർ വരുത്തില്ല. ഇതിനെ കഞ്ഞി വെച്ച് കുടിച്ചാൽ നമ്പർ 1 ഇത്. തവിട് ഇതിനകത്തുള്ളതാണ്. അരി പൊളിച്ചത് മാത്രമേ ഉള്ളൂ, അരി നേരെ പൊളിച്ചത് മാത്രമാണ്. ഇതൊരിത്രയൊരു പിടി, ഒരാൾക്ക് ഇത്ര ഒരു പിടി അരി കഞ്ഞി വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നല്ല എനർജിയാണ് കിട്ടുന്നത്. നമുക്ക് അന്നത്തെ ഒരു ദിവസം തന്നെ ഭയങ്കരമാണ്. കൊളസ്ട്രോൾ ഷുഗർ അതുപോലെ തന്നെ പ്രായത്തെ തന്നെ കുറയ്ക്കും, സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കും. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയൊരു സാധനമാണ് രക്തശാലി. അപ്പൊ ഇത് ഞാൻ കുറച്ച് ഇദ്ദേഹത്തിന് തരാം, ഒന്ന് കഴിച്ചു നോക്കുക. കഴിച്ചു നോക്കുക. ഇപ്പൊ എല്ലാവരും ഇത് നമ്മുടെ ലാലേട്ടനൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, നമ്മുടെ ടിനി ടോം, അതുപോലെ മിഥുൻ, നമ്മുടെ മറ്റേ നമ്മുടെ കോമഡി ഉത്സവത്തിലെ മിഥുൻ ചേട്ടനെ, ഇവരൊക്കെ നേരിട്ട് പറയുക, അവരൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. അവർക്കെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇപ്പൊ അത് അവര് ഔഷധ ഗുണമാണ്. ചരകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മെഡിസിൻ അരിയിൽ ഒന്ന് രക്തശാലിയാണ്. അപ്പൊ ഞാൻ പറയുന്നതല്ല, ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറയുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇത് കർഷകർക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയും കർഷകർ ചെയ്യുന്ന സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ശിലാ മ്യൂസിയത്തിൽ ഇതിങ്ങനെ സെയിൽ ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയാൽ ആൾക്കാർ നല്ലതിനെ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഈ നമ്മുടെ വെള്ളയരിയും ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. വെള്ളയരി ഓവറായിട്ട് നമ്മൾ കഴിക്കാതെ ഉച്ചയ്ക്ക് ഒരു നേരമൊക്കെ നമ്മൾ കഴിക്കാൻ നോക്കുക. രാവിലെ വൈകിട്ട് ഒരു കാരണവശാലും വെള്ളയരി കഴിക്കാതെ തവിട് ചേർത്തുള്ള അരി കഴിക്കാൻ നോക്കുക. ഇത് കഞ്ഞിയാണ് ഏറ്റവും നല്ലത്. ദോശ ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കാം, പുട്ടുണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ഇതുകൊണ്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ മില്ലറ്റും ഭയങ്കര മില്ലറ്റ് വളരെ നമ്പർ 1 ആണ്. ഉണ്ട് മില്ലറ്റ്. ഞാൻ കാണിക്കാം.